നമസ്കാരം. ഗ്രഹണം സംഭവിച്ചാലും അതിനൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരിക തന്നെ ചെയ്യും. ഇതൊരു പ്രാപഞ്ചിക സത്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ സത്യത്തിൻ്റെ കാര്യത്തിലും അഭയ കേസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. സത്യം കുഴിച്ചു മുടപ്പെടാൻ ശ്രമിച്ചപ്പോഴും അത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ കൈയടയാളം പോലെ അതിൽ വന്നുഭവിച്ച ഒരു അടക്കയ രാജുവിൻ്റെ മൊഴിയിൽ കോടതി 28 വർഷങ്ങൾക്ക് ശേഷം വിധി പ്രസ്താവിച്ചിരിക്കുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ, അതായത് ഫാദർ തോമസ് കോട്ടൂർ, ഇനി അവർ ഫാദർ തോമസ് കോട്ടൂർ അല്ല, ഫാദർ തോമസ് കോട്ടൂർ, തോമസ് കോട്ടൂരിനും സ്റ്റെഫിക്കും, നേരത്തെ സിസ്റ്ററായിരുന്ന സ്റ്റെഫിക്കും കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതിൽ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവും, അതുപോലെ തന്നെ 500,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊലക്കുറ്റം തെളിഞ്ഞതായി ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. ഇത് പ്രതികളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും കൂടെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു ഇളവ്. കാര്യം ക്യാപിറ്റൽ പണിഷ്മെൻറ്റായ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തമാക്കി കൊടുക്കുന്നത് പ്രതികളുടെ പ്രായവും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും കൂടെ കണക്കിലാക്കിയാണ്. പ്രത്യേകിച്ചും തോമസ് കോട്ടൂറിന് ക്യാൻസർ ആണെന്നുള്ള ഒരു വാദം ശക്തമായി തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ആ ഒരു വാദത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ചെറിയ ഇളവ് ശിക്ഷയിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ജീവപര്യന്തമാക്കി. അങ്ങനെ വലിയ കേരളം 28 വർഷമായി കാത്തിരുന്ന ഒരു വലിയ കേസിനാണ് ഇപ്പോൾ തീർപ്പ് കൽപ്പാകുന്നത്. പക്ഷേ തീർപ്പ് കൽപ്പായി എന്ന് നമുക്ക് മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെയാണ് CBI കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ തേച്ചു മാച്ചു കളയാൻ, കൊലപാതകമായ ഒരു കുറ്റത്തെ ആത്മഹത്യയാക്കാൻ ശ്രമിച്ച ഈ കേസിൻ്റെ തെളിവുകൾ മായ്ക്കാൻ ശ്രമിച്ചതിൽ നിരവധി ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. അന്നത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഈ ഇതിൻ്റെ ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു വാദവും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യത്തിലും കോടതി ഇനി തീരുമാനത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പ്രതികളുടെ പ്രായവും ഒന്നാം പ്രതി കോട്ടൂരിൻ്റെ അർബുദ രോഗവും കണക്കിലെടുത്താണ് ശിക്ഷ ജീവപര്യന്തമാക്കിയത് എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഭയ മരിച്ച 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ ശിക്ഷ വിധി ഉണ്ടാകുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന നിഗമനത്തിലെത്തി എഴുതി തള്ളിയ ഒരു കേസിനാണ് അവസാനം അത് കൊലപാതകം തന്നെയാണെന്ന് CBI തെളിയിച്ചെടുക്കുന്നത്. ഇത് CBIയുടെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാവുകയാണ്. കാര്യം 28 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഒരു വിജയം, CBI ആളുകൾക്കുള്ള ഒരു വിശ്വാസ്യത എന്താണ്? നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തു തന്നെ സംഭവിച്ചാലും CBI അന്വേഷണം വേണമെന്ന് ആളുകൾ ഒരു ആവശ്യം ഉന്നയിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു സംഭവം, അവർക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഒരു പൊൻതൂവൽ കൂടി ആവുകയാണ് ഈ ഒരു സംഭവം. കാര്യം ആത്മഹത്യയാണെന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എഴുതി തള്ളിയ ഒരു കേസിനെയാണ് അവസാനം CBI അത് കൊലപാതകമാണെന്ന് തെളിയിക്കുകയും കുറ്റക്കാരെ ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ലഭ്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരാണ് യഥാക്രമം 1, 3 പ്രതികൾ. CBIയുടെ കുറ്റപത്രത്തിൽ 2 പ്രതിയായിരുന്ന ഫാദർ ജോസഫ് പിതൃക്കയലിനെ വിചാരണ കൂടാതെ തന്നെ കോടതി വിട്ടയച്ചിരുന്നു. കേസ് അന്വേഷണത്തിലെ ദുരൂഹത സാഹചര്യത്തിൽ മരിച്ച 4 പ്രതി മുൻ ASI VV അഗസ്റ്റിനെയും കുറ്റപത്രത്തിൽ നിന്നും CBI ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ 2 പ്രതി ജോസഫ് പിതൃക്കയലിനെ ഒഴിവാക്കിയത് ഇതിൻ്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനാകണം എന്ന് വേണം കരുതാൻ. കാരണം ഈ സിസ്റ്റർ അഭയെ കൊന്നിരിക്കുന്നത്, തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സിസ്റ്റർ സെഫിയാണ്. അതിന് കാരണം കൂട്ടുനിന്നത് ഫാദർ തോമസ് കോട്ടൂരുമാണ്. പിതൃക്കയിൽ അവിടെ പങ്കാളി ആയിരുന്നു എന്നത് മാത്രമായിരുന്നു. ഒരുപക്ഷെ ആ 3 പേരും കൂടെ പ്രതിപട്ടികയിൽ വന്നാൽ ഇതിൻ്റെ ഫോക്കസ് മാറിപ്പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണമാണ് CBI മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായി പ്രതികളെ കുരുക്കാനായതും. അതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി പ്രകീർത്തിച്ച് കണ്ടു അടക്കയ രാജുവിനെ കുറിച്ച്. കാര്യം വെറുമൊരു കള്ളനായ അടക്കയ രാജു അദ്ദേഹത്തിൻ്റെ
കൂറുമാറാത്ത മൊഴിയാണ് ഈ ഒരു കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. അന്ന് പയസ്റ്റന്ത് കോൺവെൻറ്റിൽ മോഷണത്തിനായി കയറിയ ആ ഒരു മോഷ്ടാവ് പിന്നീട് വലിയ ഒരു കേസിൻ്റെ വലിയ തെളിവായി മാറുന്ന ദൈവത്തിൻ്റെ അടയാളം കൈയടയാളമായി മാറുന്നു എന്നൊക്കെയാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ അടക്കിയ രാജുവിനെ കുറിച്ച് വാതോരാതെ ഇന്നലെ മുഴുവൻ പ്രശംസിച്ചത്. എന്തായാലും ശരിക്കും അടക്കിയ രാജുവിൻ്റെ ആ ദൈവത്തിൻ്റെ കൈയൊപ്പ് തന്നെയായി മാറി ഈ കേസിൽ എന്ന് വേണം പറയാൻ. എന്തു തന്നെയായാലും ഇപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കാര്യം ആത്മഹത്യയായി എഴുതിത്തള്ളപ്പെട്ട ഒരു കേസിന് അവസാനം അത് കൊലപാതകമാണെന്ന് വളരെയധികം ആസൂത്രണങ്ങളും പണക്കൊഴുപ്പും ഒക്കെ ഉപയോഗിച്ച് ഇതിനെ വകമാറ്റി വിടാൻ ശ്രമിച്ചെങ്കിലും സത്യം അതിൻ്റെ പാതയിൽ തന്നെ നിന്നു എന്നതുകൊണ്ട് മാത്രം ഈ കേസിന് ഒരു തുമ്പുണ്ടായി. ഇപ്പോൾ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇത് CBIയുടെ ആ ഒരു അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഒരു വലിയ വിജയമായി തന്നെ കാണേണ്ടി വരും. കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു ഇത്. അതിനാണ് ഇപ്പോൾ കോടതിയിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അത് വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വെബ് ഡെസ്ക്, തത്വമായി.